വന്നു, പക്ഷെ അവിടെ ഞങ്ങൾ സ്വിച്ച് ഇട്ടു, താല്പര്യമില്ല കാണാൻ. അതാണ് ഒരു കന്നാസ് വെള്ളം കുടിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ. അല്ല, 2024 ആദ്യത്തെ വിഷ്വൽ കോമഡി അങ്ങ് പൊളിഞ്ഞു സുമേഷിന്റെ ശ്രീവിദ്യയുടെ. പാട്ട് നിന്നത് ഭാഗ്യം, എന്നാ കാനോണെന്ന് നിനക്കറിയോ? സുമേഷ് ഇത് പാളി എങ്ങനെ ഈ വർഷം എങ്ങനെയായിരിക്കും? അതെ അതെ, പറയാൻ പറ്റില്ല. പാളോട് പാള. ഇവിടെ ഒരാള് വീരമതം അടിച്ചില്ല, പൊക്കം എന്ന് പറഞ്ഞല്ലോ, പൊക്കം നോക്കട്ടെ. ഇനി ആർക്കെങ്കിലും എടുത്ത് പൊക്കാനുണ്ടോ, ആർക്കെങ്കിലും ആരെങ്കിലും എടുത്ത് പൊക്കാനുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് വേണം. അനുക്കുട്ടിക്കും ഞങ്ങൾക്കും തങ്കു അനുവിനെ എടുത്ത് പൊക്കാൻ കാണാൻ ഒരു ആഗ്രഹം. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവിനെ പൊക്കാനല്ല, ഞാൻ ഒരു കാര്യം ന്യൂ ഇയർ ആയിട്ട് ഞാൻ പൊക്കാൻ മാറ്റി ഒന്ന് പിടിക്കാം. ശരി, ഓക്കെ. ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമല്ലേ, ആർക്കെങ്കിലും അല്ല, ഒരു കാര്യം ചെയ്യൂ, പ്രേക്ഷകരെ ആഗ്രഹം എന്നാ അങ്ങനെ പോവാണ്. ദേവിനന്ദ വരൂ, ഐശ്വര്യം പൊക്കൂ. ഇതൊന്നും നിർത്തോ എന്നുള്ളൊരു വാർണിംഗ് നമ്മുടെ ഷോ ഡയറക്ടറിന്റെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീസന്റ് ആവണം. എനിക്ക് പറയാനുള്ള വളരെ സന്തോഷം. 2024 ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കളർ ഡ്രസ് ഇടാൻ സാധിച്ചു. അതേ കമ്പനിയുടെ ആവശ്യ പ്രകാരം ഞങ്ങൾ അത് കടൽ കൊള്ളക്കാരി, റോമൻ പടയാളി, കടൽ കൊള്ളക്കാരി അല്ലേ. പിന്നെ തലയിൽ തൊപ്പി, ഇങ്ങനത്തെ തൊപ്പിയും മറ്റൊരു കണ്ണ് അടച്ചു വെച്ച് ഞാൻ കറക്റ്റ് കടൽ. എന്റെ സ്റ്റൈലിസ്റ്റ് ഇവിടെ ഓരോ വെറൈറ്റീസ് എന്നിൽ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഉച്ചിച്ച് വിടുവാണോ? ഉച്ചിച്ചല്ല, സത്യം സത്യം പോലെ നമ്മൾ പറഞ്ഞല്ലോ. ന്യൂ ഇയർ ആയിട്ട് ഒരു സന്തോഷ വാർത്ത ആര് പറഞ്ഞായിരുന്നു? ഏപ്രിൽ ആരംഭിക്കുന്നു, മാർച്ച് നിർത്തുന്നു. മുമ്പായിട്ട് എനിക്കൊരു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എന്റെ പെങ്ങളാണ്, ഇന്ത്യ എന്റെ സ്വന്തം രാജ്യമാണ്. അതൊന്നുമല്ല, ഇത് എന്റെ മനസ്സിൽ നിന്നുള്ള ഒരു കാര്യം, എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. സുമേഷ വിട്ടോടോ. അല്ലല്ലോ, ഞാൻ ഓടില്ല, കാരണം ഞാൻ നല്ല ഫ്രഷ് കൗണ്ടറേ പറയാറുള്ളൂ. ഞാൻ എന്തിനാ ഓടുന്നെന്തിനാണ്? ശരി, എന്നാ തങ്കുന്റെ ഒരു ഫ്രഷ് കൗണ്ടറിൽ നിന്ന് ഒരാള് ആനപ്പുറത്ത് വരികയായിരുന്നു. ഫ്രഷ് ആണ്, ഇടയ്ക്ക് ഫ്രഷ് ആണെന്ന് പറയണേ. ആനപ്പുറത്ത് വരികയായിരുന്നു. ആന ഫ്രഷ് ആണോ? ആന ഫ്രഷ് ആണ്, ഇന്ന് രാവിലെ ഉണ്ടാക്കിയതുള്ളതാണ്. അപ്പൊ ആന വില വരുന്ന സമയത്ത് കയ്യിലിങ്ങനെ പിടിക്കണമെന്നുണ്ടോ? അത് ഫ്രഷ് അല്ല, ഇത് സ്ഥിരം പരിപാടിയാണ്. അഞ്ചു വർഷം മുമ്പുള്ള ഫ്രഷ് അത്. ഒരു ആർച്ചിരിക്കുന്നു. അപ്പൊ ആനക്കാരന്റെ തലയിൽ ആർച്ചേറിക്കൊള്ളുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്തുകൊണ്ട് ആ തലയിൽ ആർച്ചേറിക്കൊണ്ടു? ഞാൻ വിചാരിച്ചു ആന കുനിയുമായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്കൊന്നും സത്യത്തില് മനസ്സിലായില്ല. ഇവനെ ആ കേക്ക് മുറിക്കണ കൂട്ടത്തിൽ ഇവനെ മുറിച്ചാലോ. എനിക്ക് ഒരു കാര്യം, ഒരു പ്രശ്നം വേറെ ഒന്നും പറയാം. ഞാൻ മസ്കറ്റിൽ അടിച്ച ഒരു സാധനം പറയാം. ബേസിലല്ലോ, എന്നാൽ നമുക്ക് ബേസിലിനെ വിളിക്കാം. നല്ല പ്രശ്നം. റോമൻ പടയാളി എന്നെ അടിക്കൂ. ഇങ്ങനെ കേട്ടിട്ട് ഇവൻ പറയുമ്പോ തുന്നി കെട്ടാനായിട്ട് വള്ളി വരെയുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട്, ഇനി നീ മിണ്ടരുത്. ഇല്ല, ഞാൻ പറയൂലേ. നല്ലൊരു കയ്യിലൂടെ കൈ ഫ്രഷ് ചേട്ടനെങ്കിലും ആ ഒരു പ്രതിജ്ഞ നിറവേറ്റ. ഇതാണ്
ബാഹുബലി തലവെട്ടി കളഞ്ഞ ഏതൊരു പടം എങ്ങനെയുണ്ട്? ഞാൻ രണ്ട് കൗണ്ടർ ഇപ്പൊ പറഞ്ഞായിരുന്നു, ഞാൻ രണ്ട് കൗണ്ടർ ഇപ്പൊ പറഞ്ഞായിരുന്നു. മെയിൻ സ്ഥലം അടഞ്ഞില്ല, ബാക്കിയെല്ലാം അടഞ്ഞു. ഇനി നിങ്ങൾ കുറെ കൗണ്ടർ. ശരി, അപ്പളേ പുതിയൊരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളൊക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചത്? ന്യൂ ഇയർ ഇങ്ങനെ ഓപ്പൺ എടുത്തിട്ട് ഇങ്ങനെ ചിലരിങ്ങനെ ഡെസ്കേൽ അടിച്ച് പൊട്ടിച്ച്, ചിലർ കുലുക്കിട്ട് പൊട്ടിച്ച്, അങ്ങനെ എല്ലാരും ആക്രത്തി പെടുത്തരുത്. അനു ഭയങ്കരമായിട്ട് ചേഞ്ച് ഒക്കെ വരുത്തി. അനു എന്തൊക്കെയാണ്? കലം മാറ്റിട്ട് കുക്കറാക്കിയെന്ന്. കൺഗ്രാജുലേഷൻസ്, അങ്ങനെ വേണം. ഓരോ വർഷം ചെല്ലുമ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ട്രിവാണ്ടത്ത് മാനവി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ന്യൂ ഇയർ അടിച്ചു പൊളി. അവിടെയാണ് ഇപ്പൊ ആളില്ലാത്തത് ആ ഏരിയ. എല്ലാവരും ഭയങ്കര വെള്ളം അടിച്ച് ഭയങ്കര വരച്ച് കുടിച്ച് ഭയങ്കര ആഘോഷമായിരുന്നല്ലേ. ഞാൻ അതൊന്നും അല്ലായിരുന്നു, എനിക്ക് രാവിലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നമ്മളെ കൃഷ്ണനെ കണി കണ്ട്. അമ്പലത്തിലായിരുന്നു എന്റെ ന്യൂ ഇയർ തുടങ്ങിയത്. റെസൊല്യൂഷൻ എടുത്തത് ഞാൻ ആശംസ വീഡിയോ ചെയ്യില്ല എന്നൊരു റെസൊല്യൂഷൻ. ശരി, തങ്കുലേക്ക് പോണേ. തങ്കു, എന്തൊക്കെയാണ് ന്യൂ ഇയർ പ്ലാൻസ്? ഇങ്ങനെ തട്ടുക, ഇങ്ങനെ തട്ടുക, ഇങ്ങനെ പൊട്ടിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. പുള്ളിക്കാരെങ്കിലും അനുവിന്റെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരാതാ പതിവ്. ഈ പ്രാവശ്യം അത് കൊണ്ടൊന്നുമില്ല. 2024 ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ വർഷങ്ങളൊക്കെ പൊട്ടൊരു രീതിയിലാണോ? അല്ല, അങ്ങനെയല്ല, എനിക്ക് മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പല സാറേഷം ഇത് മാത്രല്ലോ, എങ്ങനെയൊക്കെ ഇനി ഞാൻ 2024 ശബ്ദം ചെയ്തു. എന്താ ശബ്ദം? മോഹൻലാലിന്റെ ശബ്ദമാണോ? അല്ലല്ല, ശബ്ദം ചെയ്തു. ഇനി ഒരിക്കലും ശബ്ദം ചെയ്യില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്തു. ഒന്നും കൂടി മൂടിയത് ഹാസ്യത്തിന് എല്ലാരും ഒരു കൈ. പല ആൾക്കാരും ഗോവയിൽ പോയി, പിന്നെ പട്ടായയിൽ പോയി, ബാങ്കോക്കിലൊക്കെ പോയി. എനിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത വിക്രമരാശാന്റെ വൈദ്യശാലയിൽ പോയി നല്ല രീതിയിൽ നല്ലൊരു തടവ് കാഞ്ഞിര തടി കിടന്ന്. വിക്രമരാശാനാ തടവിയത്. സാരിയെ കൊടുത്തിട്ടുണ്ട് ശാന്തമ്മ ചേച്ചി എന്ന് പറഞ്ഞ് പറ്റിച്ചതാ. ഡബിൾ പേയ്മെന്റ് അങ്ങ് മേടിച്ചെടുത്ത്. ശരി, സുമയുടെ പരിപാടി എന്തൊക്കെയായിരുന്നു? തഞ്ചാവൂരായിരുന്നു. അപ്പൊ തഞ്ചാവൂര് ഭക്തിമാർഗ്ഗമായിരുന്നു. അതെ അതെ അതെ, പ്രോഗ്രാമായിരുന്നു, ക്ഷണങ്ങളായിരുന്നു, എല്ലായിടത്തും ക്ഷണങ്ങളായിരുന്നു. പൊതുവെ സെലിബ്രിറ്റീസിനുള്ള പോലെ തന്നെ എനിക്കും അങ്ങനത്തെ ഒരു ന്യൂ ഇയർ ആയിരുന്നു. എങ്ങനെയുള്ള ന്യൂ ഇയർ? ക്ഷണം വന്നിട്ട് എങ്ങനെ ക്ഷീണം വരുന്ന ഒരു പരിപാടി ഇല്ലേ ന്യൂ ഇയറിന്? ചുരുക്കി പറഞ്ഞാൽ ഓസി ആയിരുന്നു. ഇവനെ നമ്മൾ വിളിച്ചിട്ട് ഓസിയും ബി സി ഒന്നല്ല കൊടുത്തെ, ഉറുപ്പി പാല് കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. കാരണം വാവേ അനുവിന്റെ അടുത്ത് അനു ചോദിക്കുന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചത്? അതല്ലേ ആഘോഷിച്ചല്ല, ലംബോർഗിനി ഉള്ള ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കണം ഈ വർഷം. രണ്ട് ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടുപിടിക്കണം. ഓക്കെ, അല്ല അത്രയും പൈസ ഉള്ള നിന്നെ കിട്ടുമോ? എന്ത് കെട്ടി? എന്താ അത്ര പൈസ ഉള്ളത്? വേറെ ആരെങ്കിലും പോയി കെട്ടില്ല. ഒരാളുണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞു പോയി. പൃഥ്വിരാജ് അതല്ലേ മല്ലികമ്മയിട്ടല്ലേ? ശരി, പിന്നെ എന്ന് പറഞ്ഞാ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മരുന്ന് ബ്രഷ് വാങ്ങിച്ചു കഴിക്കാൻ പോകും. അതെ, പല്ല് തേക്കാൻ. ഐഷു ജിജി, ജിജിയോ വല്ലപ്പേരിക്ക് കുളിച്ചാ മതി. ജിജി എന്നൊക്കെ ഞാനൊരു പുതിയ വർക്കല ജോയിൻ ചെയ്തു. വർക്കല എവിടെ? വർക്കല ഇരുപത്തിനാലായില്ലേട്ടോ. ഞാൻ എന്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ വീട്ടിലുള്ള എല്ലാരും നീ തല്ലിയോ? സ്റ്റേഷനിലായിരുന്നു, സ്റ്റേഷനിലായിരുന്നു. അതായത് എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 12 മണിക്ക് മുന്നേ കിടന്ന് ഉറങ്ങിയായിരുന്നു അന്ന്. എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരൊന്നുമല്ല, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് എല്ലാവരും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാവരുത്. മാസ്ക് വെക്കാനും നമ്മുടെ കുടുംബങ്ങളൊന്നും പട്ടിണി അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാട് ഓരോ വർക്കുകൾ ഇല്ലാതെ വരിക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരരുത് പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മുടെ മാനവരായ എല്ലാവരും നന്നായിട്ട് ബുദ്ധിമുട്ട് ഇവിടുന്ന് പറഞ്ഞു വിടരുത്. രാവിലെ മുഴുവൻ എഴുതി പഠിച്ചതാ അത് മുഴുവൻ. ഞാനേ എന്റെ ദൈവമേ, ഞാനിത് എഴുതി റിഹേഴ്സലിലെ സമയത്ത് ഇവൻ പറഞ്ഞേ
ഇതൊക്കെ എന്തിനാണ് പറയാ, നമുക്ക് കോമഡി അല്ലേ വേണ്ടെന്ന്. എന്നിട്ട് അവൻ മൂല പോയിരുന്നു. സംബന്ധിച്ചിടത്തോളം ഇന്നാണ് നമ്മുടെ ന്യൂ ഇയർ കേട്ടോ, കാരണം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആര് പാടും? തുടങ്ങാം. കൂട്ടത്തിൽ നല്ലൊരു ഗായകൻ ഞാൻ മാത്രമേ ഉള്ളൂ. 2024 ആ മാനിനെ കൊണ്ടുവരുന്ന കഷ്ടപ്പെടുന്നത് വേണ്ട, ഞാൻ തന്നെ പാടാം. ന്യൂ ഇയർ എന്തിനാ ലക്ഷ്മി ഇവിടെ കളയണേ? നമ്മുടെ ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ വളരെയധികം അഭിമാനമായ ഒരു പെർഫോമർ, ദ വോയിസ് ഓസ്ട്രേലിയ എന്നുള്ള ആ ഒരു ബിഗ് ഷോയില് നമ്മുടെ കേരളത്തിനെ റപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയെ റപ്പ് ചെയ്ത് ഒരാള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒരു കോട്ടയം കുട്ടി. ബട്ട് ഇന്ത്യൻ ബോൺ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ബേസിക്കലി ഓസ്ട്രേലിയക്കാരിയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കളർഫുൾ ആക്കാനായിട്ട് ലെറ്റ്സ് വെൽക്കം ഷാർലറ്റ്. ഓരോ വരികളും അർത്ഥവത്തായിട്ടുള്ളതാണ്. Welcome. We welcome you and this is Star Magic. Welcome. So, ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സിംഗർ, ഐ എം തങ്കച്ചൻ വിദ്ര, ഗുഡ് സിംഗർ. യു ആർ ഡെമോക്രാറ്റിക് പാർട്ടി. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. പറയാനുള്ള മുഴുവൻ പറയൂ. സൂപ്പർ സോങ്. താങ്ക് യു സോ മച്ച്. തങ്കച്ചൻ ദുരിതന്നല്ല വിദുര. നാല് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോട്ടെ? ഇല്ല ഇല്ല. ഓക്കെ, യു ആർ സിംഗിങ് സൂപ്പർ. Thank you. Singing the super adu parnallo adu para the dishumali dish undu dishile chaatte undu dishumali adana dishu adu dishumali the animal kallavach kallavach and mudi ivada ketti vechittu ingane tuppum edakku ennittu veraga kelittu ingane kaadichu endeyilu chachi enik ishtai nalla vaat parayu. Nice song. Thank you so much. So, once again, let's welcome Charlotte Jino. കക്ഷിയെ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മിനിമം 4 million, അത്രേ ഉള്ളൂ. ദ വോയിസ് ഓസ്ട്രേലിയ എന്നുള്ള ആ ഒരു ബിഗ് ഷോയില് നമ്മുടെ ഭാഗത്ത് നിന്ന് ശരിക്കും കോട്ടയം കുട്ടിയാണ്, പക്ഷെ ഒരു 3 weeks കഴിഞ്ഞപ്പോ ലൈക് യു കെയിലേക്ക് പോയി അല്ലേ, ആൻഡ് നൗ സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ. തങ്കത്തൻ പാടിയല്ലേ? അതെ, മിനിമം 4 മാത്രം. ഇവിടെ രമ ഉണ്ട്, മില്യൻ. സോ പറയൂ, ആൻഡ് എനിക്കറിയാം കുറച്ച് കുറച്ച് മലയാളം അറിയുള്ളൂ എന്ന്, ബട്ട് വി ആർ വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഈ ഒരു ലൈക് ഷോയിന് വന്നതിന് ഒരു എക്സ്പീരിയൻസ് ആണ്, അൺഫർഗെറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ജഡ്ജസ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു ഡ്രീം ആയിരുന്നു. ജേസൺ ഡെറൂലോ, റീറ്റ ഓറ, ഗായ് സെബാസ്റ്റ്യൻ, ജെസിക്ക മാവോയ്, എല്ലാരും കാണാൻ ഒരു ഒരു ഡ്രീം ആയിരുന്നു. ഏറ്റവും ആദ്യത്തെ ഒരു ഓഡിഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് ഓഡിഷൻ ആയിരുന്നു അല്ലേ? വാട്ട് വാസ് യുവർ ഫീൽ അറ്റ് ദാറ്റ് മൊമെന്റ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, സോ അവിടുത്തെ ഓഡിയൻസിനും അത് മനസ്സിലാവുമല്ലോ. അപ്പച്ചനെ ബാക്കിയൊന്നും മലയാളത്തിൽ പറഞ്ഞു. Regarding that blind audition, could you please explain? Before I got on stage, I was a bit nervous. Oh my god. Because I've never experienced anything like this before. Okay. And so as I sang like the first
first few lines, I was wondering, like, why is no one turning their chairs? Because I was going onto the stage thinking I might not turn a chair. Adishiri. And then... Okay, continue. As soon as I started singing, I saw Jason Derulo turn his chair. Whoa. And my God. I was so shocked. Like, at first, I didn't recognize the fact that he actually turned his chair. Pinna. Exactly. And then I saw him turn, and then thank you. Very good. I saw him turn, and then I was so shocked. I didn't know how to react or anything. I just felt like it was all a dream. Whoa. I didn't know this was all real. സത്യത്തിലെ വായിൽ ചേമ്പോട്ടോ കൊറച്ച് പറയട്ടെ. ഓരോ വാക്ക് പറയുമ്പോഴും ഞാൻ അത് തർജ്ജമ ചെയ്തു തരാം. As soon as he turned, I was like so shocked. And then after I started dancing, which you would have seen. ഈ കൊച്ചു പറഞ്ഞത് ഞാൻ എവിടെ ചെന്ന് ഡാൻസ് കളിച്ചാലും ഭയങ്കര അപ്ലാസ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക്. After I started dancing, that's when like I realized, oh, he turned his chair. ഡാൻസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന നല്ല വീൽ ആയിട്ടാണ്. And then appa ഞാൻ മനസ്സിലായി. ഓ, അപ്പനെയാണ് കൊച്ചിനെ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ളത്. Then I realized, oh, this is all real life, this is all happening in the it's in the moment. And yeah, then I was just so happy that he turned. And happy new year na ella divasam njan ingane adichu veelava adina aa divasam aanu njan ettam kodutha dance kalichittullu aa divasam thaneyana ente achanum amma ella dance padichittullu. But overall, I have to say, it was one of the most ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ സേവ് ചെയ്യുന്നവരാണെന്നാണ്. സേവ് ചെയ്യും പൈസ അങ്ങനെ അനാവത്താണ്, ഒരുപാട് കളയില്ല, ഒരുപാട് സേവ് ചെയ്യുന്നതിന്റെ കുറച്ച് കുറച്ചെടുത്ത് ഞങ്ങൾ ന്യൂ ഇയറിന് അടിക്കും. ചേട്ടാ, ഐ വുഡ് ലൈക്ക് ടു സേ എന്നാണ് പറഞ്ഞത്. അറിയാം വളരെ മിണ്ടായിരിക്കൂട്ടി. എങ്ങനെ I'm from Sydney. Sydney, Australia. ഉള്ളിയൊക്കെ ഇവിടുത്തെ പട്നിയാ. ശരി, ശരി, ask you something. മലയാളം നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോ അത് ക്യാച്ച് ചെയ്യും. എനിക്ക് മലയാളം മനസ്സിലാവും, പക്ഷെ ഞാൻ പറയുമ്പോ എനിക്ക് ചെറിയൊരു കോൺഷ്യസ്നെസ് ആണ്. Don't worry, I am ഉണ്ട്. I am there. Cool down, you are understand here, you are singing. Yeah, artist the best star magic best. Star magic. Star magic in I artistical best. You are Sydney. This is ivurtha chutney. Adil ee tangachan patni is the very best. Enna alla enna kandittunna english la endha choikkana. Oh my god la para enna kandittundo thank you. Are you see you hello are you see you ah manslavana kuttiki manslavo nokka. What is your name? My name is Charlotte. Again and my name, you tell me my name. Tangachan. Oh my god. The in the viral song of Mariyaram Ratu Kutti. Sicily Kutti Thai Putti. You are appu kutti Sicily Kutti Thai Putti. Australia kettittundo? Okay. Actually iddeham oru singer aanu. So our song Australia le kettittundo nu choikkana. Australia le parivadi ko parivadi polanju odi kerthi kochinte veetila. Adhe. Will you one thing, he'll dedicate two lines for you. Sure. It's a viral song. Composed by Ara? Yes, myself. Okay. He's a singer, okay? Okay. There is one more name for him. Pullida vera oru pera. He is Tangu. Oh my god. Tangu ne ponne impress cheyanam. Okay. Now like Tangu ne paattu vaada. Appo Carnet. Enda? ചെറിയ ഒരു പ്രശ്നമുണ്ട് പ്രായത്തിന്റെ. എന്റെ കാർണറ്റിന് വേണ്ടിട്ട് കാർണറ്റ് കൂടെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം, നാല് ഒരു ഗാനം ഞാൻ ആലപിക്കാൻ പോവുകയാണ്. ഇതൊരു ഇന്റർനാഷണൽ സോങ് ആണ്. മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പുപെട്ടി, മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പുപെട്ടി, പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കുട്ടംപട്ടി, സിസിലി കുട്ടിരെ തേപ്പുപെട്ടി പാട്ടി തല്ലറ് മുറുക്കാൻ പട്ടി, സിസിലി കുട്ടിരെ തേപ്പുപെട്ടി പാട്ടി തല്ലറ് മുറുക്കാൻ പട്ടി, മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പുപെട്ടി, മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പുപെട്ടി. ആ
പാടുവക കൂട്ടി വച്ചൊരു കായ്പെട്ടി കായ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളനെന്നൊരു വാസു മോളിക്കുട്ടി ആടുവക കൂട്ടി വച്ചൊരു കായ്പെട്ടി കായ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളനെന്നൊരു വാസുകുട്ടി വാസുകുട്ടി കാശിനായി തപ്പി നോക്കി കായ്പെട്ടി തപ്പി നോക്കിയ വാസുകുട്ടിക്ക് പാമ്പും കുട്ടിയുടെ കൊത്തു കിട്ടി തപ്പി നോക്കിയ വാസുകുട്ടിക്ക് പാമ്പും കുട്ടിയുടെ കൊത്തു കിട്ടി മറിയേരം മേരാട്ടു കുട്ടിയും മണി എന്റെ മെര സോക്കുപെട്ടി മറിയേരം മേരാട്ടു കുട്ടിയും മണി എന്റെ മെര സോക്കുപെട്ടി ഏത് ഇന്റർനാഷണൽ ആടാ സാധനം എങ്ങനെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളി ഞാനിപ്പോ ഒരു ബാച്ചിലേഴ്സ് ആണ് ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സയൻസസ് ആണ് പഠിക്കുന്നത് ഞാനും അതാണ് പഠിച്ചത് എനിക്കത് പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധിച്ചില്ല ബിക്കോസ് ഐ മീൻ വീട്ടിലെ ദാരിദ്ര്യം കാരണം അങ്ങനെ പഠിക്കാൻ സാധിച്ചില്ല പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് പ്ലാൻ മാസ്റ്റേഴ്സ് ഇൻ ഓഡിയോളജി ഞാനും മാസ്റ്റർ ചെയ്യാൻ പ്ലാൻ ഞാൻ മാസ്റ്റർ ചെയ്യാൻ പ്ലാൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത ശങ്കരൻ മാഷല്ലേ മാഷിന്റെ അവിടെ തിരുമല്ല പച്ചമരുന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കുമ്പോഴേ ഞങ്ങൾ തമ്മിലുള്ള ഫ്ലോ പോകുന്നു ചേർന്ന് നിൽക്ക് ഭാവി പരിപാടിയെ പറ്റി പറയും ലൈഫ് പ്രൊഡ്യൂസർ പറഞ്ഞു ഇടിച്ചിടിച്ച് നിൽക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞ് ഇടിച്ചു നിൽക്കാനല്ല എന്നാ പിടിച്ചു നിൽക്കാനല്ല ഞങ്ങളെ ലെവലിൽ നിന്ന് മാറിയല്ലോ ഞങ്ങള് യു ആർ ദ ലൈഫ് പിന്നെ യു ആർ ദ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇന്ത്യ ജോലിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഓഡിയോളജി ആണ് പ്രൊഫഷൻ പിന്നെ ആ കൂട്ടത്തിൽ ഡാൻസും പാട്ടും ചെയ്യാനാണ് ഡാൻസും പാട്ടും കോമഡിയും നല്ലതാ കോമഡി ഞാൻ ചെയ്യും പാട്ടും ഡാൻസും ആയിട്ട് നമുക്ക് ഒരുമിച്ച് ട്രൂപ്പ് എടുത്താം ആ കൊച്ചിനെ കൂടെ തല്ലു കൊള്ളിക്കാനുള്ള പരിപാടിയല്ലേ കുട്ടിയുടെ പാരന്റ്സ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓ അവിടെ ഇരിക്കുന്നു അവന്റെ പാന്റിന്റെ അടിയിൽ തൊണ്ടയില് റൂട്ട് മാറുന്ന ഇതാണ് അവന്റെ അവസാനം അതിൽ വരും അവൻ ആർ യു ഫ്രം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ സിഡ്നി സിഡ്നി എടാ അതല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ഓസ്ട്രേലിയ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അത് ഇയാളോടല്ലേ പറഞ്ഞു എന്നോട് പറഞ്ഞില്ലല്ലോ എക്സ്ക്യൂസ് മീ ജാനു വാവേന്ന് വിളിച്ചാ മതി ഇവിടുന്ന് ഫുഡിന്റെ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഗുളി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പുറത്തു ചാടുന്നത് കേരളത്ത് ഓക്കെ കോട്ടയത്ത് എവിടെയാണ് ബേസിക്കലി കർണാട്ടിക് പഠിക്കുന്നുണ്ടോ കർണാട്ടിക്കും പഠിക്കുന്നുണ്ട് പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കും അതിന് കൂടെ പഠിക്കുന്നുണ്ട് ഓൾറൈറ്റ് വിത്ത് ഡാൻസ് പെർഫോമൻസ് ഓക്കേ ഞാനും അത് തന്നെയാണ് പഠിക്കുന്നത് ഞാനും അത് തന്നെ എവിടെ പിന്നെ എവിടെ മാസ്റ്ററിന്റെ കർണാടകത്തിൽ അയ്യോ ഇനി നമുക്ക് വേണ്ടിയിട്ട് ഏതാ പെർഫോം ചെയ്യാം ഇനി ഞാൻ ഒരു കർണാട്ടിക് പാട്ടാണ് പാടാൻ പോകുന്നത് ധനശ്രീ തില്ലാന എന്നുള്ള പാട്ടാണ് ഒരു മോഡേൺ ആയിട്ട് ഞാൻ ഞാനല്ല കമ്പോസ് ചെയ്തത് പക്ഷെ മോഡേൺ ആയിട്ട് ഒരു പാട്ട് പാടാനാണ് ഓക്കെ ഫൈൻ
പറയാനില്ല. അനു പറഞ്ഞാട്ടോ അമേസിംഗ് ആൻഡ് ആമസോൺ പെർഫോമൻസ്. Are probably having to continue singing, performing on big stages like this, and continue dancing, focusing on studies, completing my studies, and yeah. കഴിവുള്ള ഈ കുഞ്ഞ് ഇവിടെ ഒരു ജാടയില്ലാതെ നിൽക്കുന്നു. ആ സൈഡിലേക്ക് ആ പേട്ട് നിന്ന് ജാടയും കാണിച്ചിരിക്കുന്നത്. താങ്കളെ ഉദ്ദേശിച്ചത്, താങ്കളെ ഉദ്ദേശിച്ചത്. എന്നോട് ചോദിക്കാം, ഈ കുട്ടിയുടെ സൂസ് കണ്ടിട്ടുണ്ടോ മോള്? സ്റ്റാർ മാജിക് കണ്ടിട്ടുണ്ടല്ലേ, അങ്ങനെയാണ് തങ്കുനെ ഒക്കെ അറിയാം. അറിയാം, അനുക്കുട്ടിക്ക് അറിയാം. അനുക്കുട്ടിക്കറിയാം, കൊച്ചനെ പുള്ളിക്കാരത്തിക്ക് അറിയാം. മോളെ മോളെ മുട്ട വല്ല തരും മാഞ്ചി കഴിക്കരുതേ. ശരി, സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതുവർഷം, പുതിയ തുടക്കം എല്ലാം ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ് ആൻഡ് വൺസ് അഗൈൻ ആ സ്റ്റാർ മാജിക് ടീം വിഷിംഗ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ, ന്യൂ ഇയറിന് ഒരു കാര്യം, ഈ പാട്ടല്ലേ ഇവൻ കുറച്ചു മുമ്പ് പാടിയത്? അതെ, മറിയേടം മേട ആട്ടുംകുട്ടി മണ്ണാർക്കുടി. ഇന്റർനാഷണൽ പാട്ടായിരുന്നു ഇതൊരു മാതിരി. ഇന്റർനാഷണൽ പറ്റിക്കലായി പോയാ തങ്കച്ചാ. പക്ഷേ 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ വലിയൊരു സത്യത്തിന്റെ തിരിച്ചറിവാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മ്യൂസിക്കിൽ അതും കേറി അങ്ങ് പോകും. ആ ട്രാക്ക് ഉൾപ്പെടെ എടുത്തിട്ടങ്ങ് അടിച്ചാ ആ മുട്ടിമുട്ടി നിക്കാൻ പ്രൊഡ്യൂസർ പറഞ്ഞേ. എന്തൊക്കെയാണെങ്കിലും 2022 ആണെങ്കിലും 2023 ആണെങ്കിലും ഇപ്പൊ 2024 ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ റെഗുലർ ബിഹേവിയർ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് കുരുക്ക് കിറുക്ക്. ഈ കുരുക്ക് കിറുക്ക് എന്ന് പറഞ്ഞ പേര് തലയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊക്കെ എടുത്തതാ. കാരണം ഈ പേര് പോലെ ഇരിക്കും ഈ വർഷത്തെ ഓരോ പേരുകളും ഗെയിമുകളും. നിങ്ങൾ തന്നെയാണ് ഒരു കാര്യം പറഞ്ഞത്, ഫ്രഷ് സാധനം മാത്രമേ അടിക്കുള്ളൂ. അതെ, കുരുക്ക് കിറുക്ക് ഫ്രഷാ. എവിടെ ഇട്ടിട്ടില്ലല്ലോ ഞാൻ ഈ പേര്. ഈ ഗെയിം എങ്ങനെയാ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം. അതിന് മുമ്പ് തന്നെ നിങ്ങളെ തളർത്താനാണ് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഗെയിം കളിച്ചിട്ട് ഏത് ടീമിനാണോ ആദ്യമായിട്ട് അടി കിട്ടണേ, പിന്നെ ഈ വർഷം ഓ എനിക്കറിഞ്ഞൂടാ. അപ്പോ അന്തസ്സായിട്ട് ഞാൻ കാര്യം പറയാം, അന്തസ്സായിട്ട് നിന്ന് അടി മേടിക്കാനുള്ള ഒരു ഉളുപ്പില്ലായ്മ ഞങ്ങൾക്കുണ്ട്. ഈ ഗെയിം നമ്മൾ തന്നെ ജയിക്കും. ജയിച്ചാലല്ല ജയിക്കും, കാരണം നമ്മൾ നമ്മുടെ തുറുപ്പ് ചേട്ടനെ ഇറക്കിയിരിക്കും. ആരാ? ശ്രീവിദ്യ. ഈ വർഷം ആദ്യത്തെ ഗെയിമാണ്, ഞാൻ എന്റെ മൗലികാവകാശം നേടിയെടുക്കും. എന്തവകാശം? മൗലികാവകാശം. അവളെ മൗലികാവകാശം അറിയാമോ? ഇതാണ് ഇവിടെയാണ്. ഷാർലറ്റിനോട് ചോദിക്കട്ടെ അവിടെ എന്തൊക്കെയാ ഹാപ്പൻ ചെയ്യണെന്നുള്ളത്, ഷാർലറ്റിന് എന്തെങ്കിലും മനസ്സിലാവണുണ്ടോന്ന്. ഹൗസ് ദ തിങ്സ് ഗോയിങ് ഓൺ? ഞങ്ങൾ ഇവിടെ നിങ്ങളെ ആവശ്യമില്ലാത്ത സംസാരിക്കാം. ഞങ്ങൾ പൊന്മുടി പോകുന്ന കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കേണ്ടായിരിക്കും. രണ്ട് ടീമും ഒരുമിച്ചാണ് കളിക്കേണ്ടത്. അതായത് അവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ജസീല ആൻഡ് അജൂബ് ഷാ. നിങ്ങൾക്കായിട്ട് ഒരു 3 VLC നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ VLC എടുക്കുക, നമ്മൾ ഡയറക്റ്റ് വരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നുഴഞ്ഞ് 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 നിങ്ങൾ പോകണം. അതിനുശേഷം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ കല്ല് വെച്ചിട്ട് കളിക്കില്ലേ, അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആവാം, ക്രോസ് ആവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും. യെസ്, SOS ഒക്കെ നമ്മൾ കളിക്കണ പോലെ നമ്മളത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. ആദ്യം ഒരെണ്ണം വെച്ചു, വീണ്ടും തിരിച്ചു വരിക, അടുത്തത് വെച്ചു, അങ്ങനെ നിങ്ങൾ ക്രോസ് ഓഫ്.
ഓപ്പോസിറ്റ് ടീമിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ഗെയിം കളിക്കുക. ആദ്യത്തെ മൂന്നെണ്ണം പ്ലേസ് ചെയ്തിട്ടും ആർക്കും ലൈക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വന്ന് വൺ എന്ന് പറഞ്ഞ് ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് സാറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ ഉള്ളത് ആദ്യം പോകുന്നു, വീണ്ടും ഉള്ളത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ ആരാണ് പോയിന്റ് സ്കോർ ചെയ്യാന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന നാല് പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഒരു വലിയ കൈഡിയോട് കൂടി കൺഗ്രാജുലേഷൻസ് ടു തങ്കച്ചൻ, വിതുര ആൻഡ് അനുമോൾ ആനക്കുട്ടി. ആൻഡ് നെക്സ്റ്റ് ടീം സുമേഷ് ആൻഡ് ദേവിനന്ദ. വാവാ. ഓക്കേ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബിനിച്ചേട്ടൻ ഇതിൽ അഭിമാനിക്കാം, അനുവിന് ഗെയിം ഒന്നും മനസ്സിലായിട്ടില്ല. ആദ്യത്തെ ഗെയിം പറഞ്ഞപ്പോൾ ഇവള് പപ്പസ് നിന്നായിരുന്നു, രണ്ടാമത്തെ ഗെയിം പറഞ്ഞപ്പോഴത്തേക്കും ബ്രെഡും ജാമും നിന്നായിരുന്നു, മൂന്നാമത്തെ ഗെയിം പറഞ്ഞു കൊടുത്തപ്പോ മധുരോടാത്ത ചായ ചോദിച്ചു നടക്കുകയായിരുന്നു. ഞാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു അടികൊള്ളാൻ. ശരി, നമ്മളിപ്പോ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ കുരുക്ക് കിറുക്ക് കൗണ്ട് ഡൗൺ. തല തല നോക്ക, തല നോക്ക്, അവളെ മാത്രം നോക്കല്ലേ, അവളെ മാത്രം നോക്കല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് തങ്കു, തങ്കു ലീഡിംഗ്. അടിപൊളി അടിപൊളി അടിപൊളി. സുമേഷ നീ സ്പീഡ് കൂടെ കൂടുതലാ നിനക്ക്. സുമാദേവ വെരി ഗുഡ്. എന്റെ പൊന്നേ, എന്റെ ദൈവമ ഇവളുടെ ഹാസ്യം. ആ വെരി ഗുഡ്. അനു 2024 അനു ബുദ്ധി ഉപയോഗിക്കുന്നു. എന്താണ് തല കുനിച്ചു പോണേ രണ്ടാളും. ഇനി അടുത്ത രണ്ടുപേര്, നിങ്ങൾ രണ്ടുപേരും പോ. എന്തൊക്കെയുണ്ട് വിശേഷം, എവിടെയാന്ന് നോക്കിട്ട് പോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താ പണി കഴിഞ്ഞു കാണിച്ചേ, കറക്റ്റല്ല നീ ചെയ്തത്. തെറ്റ് പറഞ്ഞുപോയി, 2024 വെച്ചു എന്നുള്ളത്. ഐ എം സോറി, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ പറയാൻ പാടില്ലായിരുന്നു. അനു ഓപ്പോസിറ്റ് ടീമിനെ ജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് തങ്കു ആൻഡ് പിന്നെ തങ്കുവിന്റെ ടീമിനെ സുമ. ഗുഡ് ജോബ് സുമ, ബ്രില്ലിയന്റ് ജോബ്. അനു, അനുവിനെ അഭിമാനിക്കാം ഒരു ടീമിനെ ജയിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ ഒരു പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത് കൺഗ്രാജുലേഷൻസ് ടു തങ്കു ആൻഡ്. ഞാൻ ഷാർലറ്റിനോട് ചോദിക്കട്ടെ, ഇംപ്രസ്ഡ് ആണോ എന്ന് ചോദിക്കൂ. തങ്കു, ഇംപ്രസ്ഡ് വിത്ത് ദ ഗെയിം? ഐ എം വെരി ഇംപ്രസ്ഡ്, ഗുഡ് ജോബ്. യെസ് യെസ്, കം ഓൺ കം ഓൺ കം ഓൺ. അപ്പോ അടുത്ത ടീം മെമ്പേഴ്സ് ഇവിടെ റെഡിയാണ്. അജൂബ് ഷാൻ, ജസീല, കം ഡൗൺ പ്ലീസ്. 3 2 1 തല 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 വാക്ക്. സൂപ്പർ, തിരിച്ച് തല തല തല. ഞങ്ങളുടെ പടക്കുതിരയും ഗോവർ കഴുതയും തമ്മിലുള്ള വാശിയേറിയ മത്സരം. ഡയാനെ, നീ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കാൻ പോവാണോ? അതിലെ പോണു, എന്താവത്? അപ്പോ
അങ്കുവിന്റെ ടീം വീണ്ടും ആരെ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ടീമിൽ ഒരു എന്താ ഒരു ഐശ്വര്യ ദേവത വന്നിട്ടുണ്ട്. ആ ദേവതയുടെ പേരെന്താ? പിന്നെ ക്ലാർനെറ്റ്. അത് മാത്രം കിട്ടുന്നില്ലല്ലോ. അവിടത്തെ ടീം വാഴുക, എന്റെ ടീം പാഴുക. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാൻ പോവാണ്. ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന തങ്കുന്നൊരു ടീം ആയതുകൊണ്ട് എപ്പോഴും ആര് വരും അത് ബ്രേക്ക് ചെയ്യണം. ആരുണ്ടോ എന്റെ ടീമില്? അത് പൊളിക്കും നമ്മുടെ ജിഷിൻ വരും. ജിഷിന്റെ കൂടെ കിഴങ്ങച്ചൻ കൂടെ ഒന്ന് ഇറക്കി വിടും. ശ്രീവിദ്യ അഭിമാനത്തില് ഞാനല്ലേ ഇവിടെ ഉള്ളൂ. ശ്രീവിദ്യ അഭിമാന പ്രശ്നാണ്, 2-0. ചേച്ചി എന്റെ എന്റെ സംശയം എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് ഈ ചോദിക്കുന്നത്? ഞങ്ങളെ ജയിക്കുള്ളത് ന്യൂ ഇയർ ആണ്. ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. നിങ്ങൾക്ക് സംശയത്തിനും വേണ്ട ഒരു ബോധം. ശരി, നമ്മൾ കൗണ്ടൗൺ കൊടുക്കാൻ പോവാണ്. വാശിയേറിയ മത്സരം, 2-0 നിൽക്കുമ്പോൾ മൂന്നാമത്തെ റൗണ്ട്. തലക്കനം കൂടുതലാ. എവിടെയെങ്കിലും വെച്ചായി വാ വെച്ചിട്ട്. ആ അത് തന്നെ അനുവിന്റെ കൈപ്പത്തി. എന്തി അനു, മാറ്റി പിടിക്കടി അവനെ, മാറ്റി കൊല്ല. ആ ആ അത് തന്നെ അത് തന്നെ. വിട്ടോ വിട്ടോ മാറ്. അവൻ കാണിച്ചോണ്ട് അവനെ മോനെ ശ്രദ്ധിച്ചില്ല. എന്റെ മോനെ തല നോക്കാനു. അവള് മൊത്തം പാൻറ്റിലായിരുന്നു അവരുടെ ശ്രദ്ധ. പറയാനില്ലേ, ഒന്നും സംസാരിക്കുന്നില്ലേ? അത് പറയാനില്ലേ. നമ്മുടെ രണ്ട് ഗെയിമും പറയാനില്ലേ. നല്ല അന്തസ്സായിട്ട് തോപ്പിച്ചു തന്നു. താങ്ക് യു. തലടിച്ചാ ാണ് ഇപ്പതാ 3-0 നിൽക്കുമ്പോൾ ഒരവസരം കൂടെ തങ്കു പറഞ്ഞത് കൊണ്ട് ഈ റൗണ്ടിൽ ആര് ജയിക്കും? എന്തിനു ചോദിക്കുന്നു? ഇവർക്ക് അറിയില്ലേ ശ്രീവിദ്യ? അടുത്ത ഗെയിം ഈ മൂന്ന് ഗെയിമും അത് ഇത് ക്യാൻസൽ ആക്കിയിട്ട് ആ ഗെയിം ജയിക്കുന്ന ആള് അധ്വാനം ചെയ്യുമ്പോ അല്ല പറ്റോ? അത് പറ്റില്ല. അത് നല്ല കാര്യം. എന്താ പിന്നെ? അത് ന്യായം വേണ്ട. പിന്നെ ഷടുവോ പറയുന്നതിന് ന്യായം വേണ്ടല്ലേ? അവസരം നിങ്ങൾക്കൊരു സ്പെഷ്യൽ. നിങ്ങൾക്കൊരു അവസരം തരുന്നു. ലാസ്റ്റ് റൗണ്ട് ആണ്. അല്ല അങ്ങനെ പറ. ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരേ ഒരു അവസരം കൊടുക്കുകയാണ്. ലൈക്ക് എ ട്വിസ്റ്റ്. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, പുറകെ നടന്ന് പൊക്കളു ആയിരിക്കോളാം ഞാൻ. ഓക്കെ, ഈ റൗണ്ടിൽ മാത്രം നമ്മളൊരു സെപ്പറേറ്റ്, അതായത് ഇതൊരു സെപ്പറേറ്റ് ഗെയിം ആയിട്ട് നമ്മൾ കളിക്കാൻ പോവാണ് കേട്ടോ. ഈ റൗണ്ടില് അതായത് നേരത്തെ ഗെയിം തോൽവി ചെയ്യും, അത് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട് ആസ് യൂഷ്വൽ. ഇത് അഡീഷണൽ ആയിട്ട് നമ്മളൊരു പുതിയ ഗെയിം കളിക്കണമെന്ന് വിചാരിക്കാം. ജിഷിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിലേത് ടീം ജയിക്കണു അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം. തവളച്ചാട്ടമായിരിക്കും ഓപ്പോസിറ്റ് ടീം ചെയ്യേണ്ടത്. സംശയം, നമ്മൾ ഈ കളി തോറ്റു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ചെയ്യണം. അപ്പോ ഇവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാണ്. വീണ്ടും ഒരു പുതിയ ഗെയിമിലേക്ക് പോണ ന്യൂ ഇയർ ആയിട്ട് ഒരാൾ ഒരു ആഗ്രഹം പറയാം, എനിക്ക് സാധിച്ചു കൊടുക്കാണ്ടിരിക്കാം. എന്റെ മനസ്സ് കല്ലല്ല. ഓക്കെ, ഇത് കഴിയുമ്പോട്ടല്ലോ. ഇത് പുതിയ ഗെയിം ആണെങ്കിലും ഇത് കഴിയുമ്പോ മിനിച്ചാട്ട് പുതിയ മനുഷ്യനാവും. മൂക്കുമില്ല, പൊക്കളും ഉണ്ടാവും. ശരി, തീർച്ചയായിട്ടും കൂടെ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ആരെ വിളിക്കണം? ശ്രീവിദ്യ വിളിക്കേണ്ട. തങ്കച്ചൻ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് സ്റ്റാർ മാജിക്കിൽ. ജസീലെ ഒന്ന് ക്ലാർനെറ്റ്. ഓക്കെ, വാശിയേറിയ മത്സരം. അപ്പോ നമ്മൾ ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കുരുക്ക് കിർക്ക്, ദി ന്യൂ ഗെയിം കൗണ്ട് ഡൗൺ പ്ലീസ്. അടിമാലിയോ ഓ
ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളോ. കമ്മോൺ എവരിബഡി. ഇത് അവരുടെ കെതപ്പ് മാറ്റാനാണെന്ന് നിങ്ങൾക്ക് തോന്നും? അല്ല ഗൈസ്, അവര് കെതച്ചിട്ടില്ല ഗൈസ്. ചിന്തയാണ് ചിന്ത. ഓക്കേ, സമയം പോവാണ്. അഞ്ചിനുള്ളിലെ നാടോടി നൃത്തം. ടിക് ടിക് 1 5 മാത്രമേ കൗണ്ട് ഡൗൺ ഉള്ളൂ. 2 3 സമയം തീർന്നു. കണ്ണും കാണാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് ജയിക്കാനു അനു വീണ്ടും തെളിയിക്കുകയാണ്. ഇതിനാണ് ഈ ചോദിച്ചു മേടിക്കാൻ ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞത്. അതും 2024 തുടക്കത്തില് ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞു. ഞാൻ മിണ്ടിയോ? ആ, എന്നിട്ട് പ്രവർത്തിച്ചോ? പ്രവർത്തിച്ചു. തോൽപ്പിച്ചോ? പ്രവർത്തിച്ചു. അപ്പൊ ഇനി ചാടിക്കോളുക. അപ്പോ ഇത്രേ ഉള്ളൂ. എത്ര നൂതനകൾ വന്നാലും ബിനുചേട്ടന്റെ മനസ്സ് അത് കുഞ്ഞു കുട്ടികളെ പോലെയാണ്. ചേട്ടന്റെ മനസ്സ് ഇപ്പൊ മന്ത്രിക്കാണ്. എനിക്ക് തവളച്ചാട്ടൻ ചാടണം, തവളച്ചാട്ടൻ ചാടണം. എനിക്ക് സ്റ്റാർ മാജിക്കിന്റെ വിജയം അനുഭവിക്കാൻ പോണെന്താ? തവള ചാടി ക്ഷീണിച്ചു വരുമ്പോ പണി കിട്ടിക്കൊണ്ടിരിക്കും. ന്യൂറായിട്ട് കൗണ്ടേഴ്സ് ഒന്നും ഫ്രഷ് ഒന്നും കിട്ടിയില്ലെങ്കിലും ന്യൂ ആയിട്ടുള്ള ഒരു ന്യൂ ചാട്ടയുണ്ട്. ആഹാ, സ്വർണ്ണ ചാട്ട ഫ്രഷ് ആണ്, ഗോൾഡൻ ചാട്ട. യാ, പ്രേക്ഷകരോട് പറയാനുള്ളത്, 3 റൗണ്ടിൽ നമ്മൾ ആ ഗെയിം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇവരുടെ ടീം തന്നെയാണ് നമ്മൾ എടുത്ത് വന്ന് ചാലഞ്ച് ചെയ്തത്. ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു സാധിപ്പിച്ചു. അശ്വിൻ ചേട്ടൻ ആണ് തുടങ്ങിയത്. ബിനുചേട്ടന്റെ നേതൃത്വത്തിൽ ബിനുചേട്ടനും കൂടെ സമ്മതിച്ചിട്ടാണ് ആ ഒരു ഗെയിം കളിച്ചത്. ക്ലൈമാക്സിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവർ തോറ്റത് കൊണ്ട് ഇവർക്ക് തവളച്ചാട്ടമാണ് ആദ്യത്തെ പണിഷ്മെന്റ്. പിന്നെ ആദ്യത്തെ ഫോർമാലിറ്റി. അതെ, പിന്നെ ക്ലാർനെറ്റ് നമുക്ക് ഓസ്ട്രേലിയയില് ഇതുണ്ടോ? ഏത് കുതിര ഫ്രോഗ് ഉണ്ടോ? ഉണ്ടോ? അത് അത് ഓടുന്ന കണ്ടിട്ടുണ്ടോ? ചാടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇനി പരിചയപ്പെടുത്തരാം. ഇത് അടിമാലി തവള, ഇത് ആര്യനാട് തവള, ഇത് കൂത്താട്ടുള്ള തവള, ഇതിന് സ്ഥലമില്ലാത്തൊരു തവള, ഇത് ചൊറിയ തവള, ഇത് നല്ല തവളയാണ്, ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട തവളയാണ്. ലോറിയൊക്കെ പോകുമ്പോ കുഴി ഉണ്ടാവൂലേ, അവിടെ കിടക്കണ തവള. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാരും ഒരുമിച്ച് ആ തവള ഇങ്ങനെ ചാടി വരും. ഇത് ചാണകത്തിൽ കിടക്കണ പുഴു ചേട്ടാ. അതെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ എല്ലാ തവളകളും ഒരുമിച്ച് ദാ തവളച്ചാട്ടം ചാടാൻ പോവാണ്. സോ റെഡി, 1 2 3 ഗോ. നെഞ്ചിലെ കല്ലങ്ങിറങ്ങി പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ വരെ. അല്ല, ഐശ്വരിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഐശു, നമ്മുടെ സ്റ്റുഡൻ ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഡാൻസ് ടീച്ചർ അല്ലേ? 40 സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെ ഈ കുട്ടികളുടെ മുഖത്ത് നോക്കുന്നു? ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നാലും വിനിച്ചേട്ട, ഹാപ്പി ന്യൂ ഇയർ. എന്റെ മൂടും കണ്ട് രക്ഷപ്പെട്ട ഏക സ്ത്രീയാ നിൽക്കുന്നത്. അല്ല, ഒന്നും കൂടെ രക്ഷപ്പെടാൻ പോണേയുള്ളൂ. അപ്പൊ ഹാപ്പി ന്യൂ ഇയറിന്റെ ആ ഒരു ആശംസയിൽ, ആ ഒരു സെലിബ്രേഷൻ ഒന്നും കൂടെ ഗ്രാൻഡ് ആക്കാൻ ഈ ടീമിൽ എല്ലാവരും ഒന്ന് സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. പക്ഷേണ്ടോ? ആ ഫ്രണ്ടില്. ഓക്കെ, അപ്പൊ ഇനി ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് നിങ്ങൾക്ക് വരാം, ഓരോരുത്തർക്ക് വരാം, ഓരോരുത്തർക്കും വന്ന് അടിച്ച് അടിച്ച് പോവാം. അതായത് ഈ ജംഗ്ഷനില് മറ്റേ കോൺട്രാക്ട് ചെയ്തിട്ട് ബായിമാരെ തിരഞ്ഞെടുക്കും പോലെ. ഇവന് പ്രോഗ്രാമില്ലാത്തപ്പോ ഇവനെ പെരുമ്പാവൂരി എന്നാ കാണാം.
ഞാൻ മറ്റേ 2012 വെള്ളം കയറിയില്ലേ ബംഗാളി എന്ന് പറഞ്ഞാൽ ഇവനെ വിളിച്ചു. അല്ലാതെ ഞാൻ വീട്ടിൽ കിണർ പോത്താ ബായിനെ വിളിക്കാൻ പോയതാ. ദൈവമേ എങ്ങും ഓടിക്കളയില്ല. സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ക്ലാർനെറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇന്ന് വന്ന് ഓസ്ട്രേലിയ അങ്ങ് പോകും. ഞാൻ ഇവിടെ പിന്നെ കാണൂ തങ്ക ചേട്ടന്. ആരാണ് ഇവിടെ കിടക്കുന്നത്? ഓസ്ട്രേലിയ ഇവിടെ കിടക്കുന്നു. ആരനാട് കാനുവിനെ വാറ്റം ഭരിപ്പിച്ചത് ആര്? എന്റെ മാമ. ചേട്ടാ, ഇത് 2024-ലെ സോങ് ഓഫ് ദ ഇയർ. അതെടുത്ത് കുടിപ്പിച്ചത് ആര്? തങ്കച്ചൻ. ഇപ്പൊ ചേട്ടൻ എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷം മൊത്തം അടി കിട്ടിക്കൊണ്ടിരിക്കും. അത് വേണം, അതല്ലേ? അത് മാറ്റി ജയിലറിലെ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. അജീബ് ഷാക്ക് അടി ഞാൻ കരുതി വെച്ചേക്കായിരുന്നു. രാവിലെ ഞങ്ങൾ റെഡിയായി ഫ്ലോറിൽ വന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും മാഷാൻ രണ്ട് കസേര മുകളിലായിട്ട് ഇട്ടിട്ട് അതിന് മുകളിലിരിക്കും. ഞാൻ എനിക്ക് ഇരിക്കണം, ഒന്ന് മാറ്റി തരാം. അപ്പൊ അതൊന്നും പറ്റത്തില്ല, വേണേ ഞാൻ സൈഡിലോക്ക് നീക്കരാം, ഇരുന്നോന്നൊക്കെ. അതായത് ഒരുമിച്ചിരിക്കണം. ഇത് കോമഡി അല്ലെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഓർത്ത് എന്നെ ഷെവർലെറ്റ് അടിക്കാൻ വിളിക്കുന്നതാണ്. അല്ല, ഞാനൊരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, രണ്ടിലെ ഇംഗ്ലീഷ് പാട്ടാണ്, ഞാൻ നിമിഷം കൊണ്ട് എഴുതിയ സാധനമാണ്. നല്ല കോമഡി ഉള്ള സാധനമായിരുന്നു. പക്ഷേ ഞങ്ങളെ ഗ്രൂപ്പിൽ ഇവൻ ഇംഗ്ലീഷ് പാട്ട് എഴുതിയെന്ന്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ മരിച്ചപ്പോ ഇവൻ എന്താ എഴുതിയെന്ന്? പ്രണയം. പ്രണാമെന്ന് എഴുതിയതാ. പ്രണയം എഴുതിയതാണ് ഇംഗ്ലീഷിൽ പാട്ട് എഴുതിയത്. പക്ഷേ ആ കുട്ടിക്ക് കേൾക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. ശരിയാ, ആ കുട്ടിക്ക് എന്തോ വരാനുള്ള പോയി. എന്നാ നിന്റെ അടുത്ത് പാടട്ടെ. വേണ്ടല്ലോ. വേണ്ട. Ready? 1, 2, 3, go! Aha! Short കിട്ടിയാണോ ബേട്ടാ? ആ കിട്ടി കിട്ടി കിട്ടി. ഓക്കേ. കിട്ടി കിട്ടി. ഇനി അടുത്തേ നോക്കാം. Oh my god! എനിക്ക് തോന്നുന്നു ആ ഒരു ജില്ല സ്നേഹാണ്, ഡിസ്ട്രിക്ട് സ്നേഹാണ്. കാരണം കുട്ടി ജനിച്ചത് കോട്ടയത്തായിരുന്നു, അടി മേടിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഒരാളാണ്. ഓക്കേ, ബാഗൂലി പഠിപ്പിക്കില്ലേ അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തടവ് തടവിങ്ങനെ തടവിടാണ്. തടവിട്ട് രണ്ടടി അടിച്ച എത്രയില്? രണ്ടടി അടിച്ച് അടിച്ചിട്ട് നീ നിന്റെ ബാക്കി അടിച്ചു കൊടുക്കണ. തങ്കച്ചൻ അടിച്ചു പഠിക്കും മോളെ. ബാക്കിലോട്ട് മാറിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി അടിക്കില്ലേ. തിരിച്ചടിക്കാൻ പറ്റില്ല, അത് പ്രാക്ടീസ് ആയിരുന്നു. നീ പഠിപ്പിച്ചത് ശരിയായില്ല കൊച്ചിന്. അതുകൊണ്ട് തങ്കച്ചൻ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണം ആ കുട്ടിക്ക്. ഇങ്ങനെ തല്ലണ്ട് അനുവിന്റെ മേല്. കൈ ഇങ്ങനെ തളർത്തണം കേട്ടാ. കൈ തളർത്തണം. ഞാൻ കാണിച്ചു, ഞാൻ കാണിച്ചു. ഞാൻ കേട്ടാ ആമവാദം വന്നിട്ട് വിട്ടിരിക്കണം. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഒരു മാട്ടയടിയാണ്, ഒരു കടവാവൽ. ഐശ്വര്യം ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്, പ്രേക്ഷകരെ കാണാൻ കൊതിച്ച ആ ഒരു നിമിഷത്തിലേക്ക്. ഇത് എനിക്ക് തോന്നുന്നു അത് ബിൻചേട്ടന് ഇഷ്ടമായോണ്ടാ. നിങ്ങൾ ആലോചിക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിത് അവകാശമുണ്ട്. വർഷമേതു ആവട്ടെ, ചാട്ടടി അത് ബിനുവടി മാലിക്ക് തന്നെയാ. ഓക്കേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്. കുട്ടിയിലേ വാവേ 18 വയസ്സറിയിച്ചു. വാവയ്ക്ക് 18 വയസ്സായി. ഹാപ്പി ന്യൂ ഇയർ.
പക്ഷേ ദേവയ്ക്ക് ഇത്ര നാളായിട്ട് നമ്മൾ അടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ദേവ ലൈക് 17 ആയിരുന്നു, പക്ഷെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു 18 വയസ്സ് തികഞ്ഞിട്ട് കുട്ടി എനിക്ക് എടുത്തല്ലേ. വല്ല കാര്യം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോ തമിഴ്നാട്ടിലെ അനുഗ്രഹം മേടിക്കണം. കാലത്തിട്ട് അനുഗ്രഹം മാത്രം പോരാ, ദക്ഷിണ തന്നെ 500 ഒരു ആച്ച മുറുക്കാനും അത് വേണം, അത് വേണം. അവിടെയും കൊടുക്കും, അല്ല ശാപം കിട്ടും. അവിടെ ആദ്യം കൊടുത്തിട്ടാണ് ഇവിടെ വരേണ്ടത്. അത് മേൽക്കാവ്, ഇത് കീഴ്ക്കാവ്. അല്ല, നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ച ആള്, അപ്പൊ നിങ്ങൾക്കാണ് അതിന് അർഹത. ഇല്ല ഇല്ല ഇല്ല, അല്ല എനിക്ക് ഒരു വെറ്റം അടി കിട്ടിയില്ല കാര്യം. ഓരോ പ്രായം അത് നമ്മൾ മാനിക്കണം. കുട്ടിയുടെ ആദ്യത്തെ കന്നിയാണ്, കുട്ടിയുടെ കന്നിയാണെങ്കിൽ ഇത് അടിക്കണത് കന്നിയാണ്. ടൈറ്റ് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഐശുവിനെ അടിച്ച് ഐശു കരഞ്ഞവർക്കുണ്ടോ? വാവയില്ലടാ, അല്ലോടി വിട്ടാ മതി. അവൻ ഒന്നാമത് പറ്റ് അതിനിടയ്ക്ക് കണ്ണടങ്ങൾ വെച്ചേക്കും, എവിടെ അടിക്കുന്ന അറിയില്ല. 2024 കേക്കണതാ, എര പോലെ ആണെങ്കിലും ഒരു എര തന്നെയല്ലേ ഇത്. ചുമ്മാ നമ്പർ നമ്പർ ഏ ഇല്ല, നല്ല അഭിനയം. നല്ല അഭിനയാ. നമ്മുടെ തുടക്കത്തിലെ അംഗം, അതും നമ്മുടെ ന്യൂ ഇയറിലെ 2024 ഗംഭീരായി എന്നാണ് നമുക്കുള്ള ഒരു പ്രതീക്ഷ. സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. ബൈ, ഗുഡ് നൈറ്റ്, ബൈ.